നമസ്കാരം. വാര്യത്ത് ക്രാഫ്റ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ രമേശ് വാര്യത്ത്. ഇന്ന് നമ്മൾ ഒരു പച്ചടി ആണ് ഉണ്ടാക്കുന്നത്. അപ്പോ പച്ചടി പല പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കാം. പക്ഷെ നമ്മൾ പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കുന്നത് സാധാരണ വെള്ളരി ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അധികവും വെള്ളരിയാണ് ഉപയോഗിക്കുക. അപ്പൊ ഞാനും വെള്ളരിക്ക ഉപയോഗിച്ചിട്ടാണ് ഒരു പച്ചടി ഉണ്ടാക്കുന്നത്. ഇഷ്ടം പോലെ പച്ചടി ഉണ്ടാക്കിയ അതിന്റെ കാഴ്ചകളൊക്കെ യൂട്യൂബിൽ ലഭ്യമാണ്. അതിലും ഈ പറഞ്ഞ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതെല്ലാം നല്ലത് എന്ന് നമുക്ക് വിചാരിക്കാം. അതൊക്കെ നമുക്ക് എനിക്ക് കൂടി ഒരു പാഠമാണ്. പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമ്മൾ കണ്ടും കേട്ടും പരിചയിച്ച രീതി നമ്മൾ തുടരുന്നു എന്നേയുള്ളൂ. നമുക്ക് ഒരു വെള്ളരിക്ക കൊണ്ട് എങ്ങനെയാണ് നല്ല ഒരു പച്ചടി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വെള്ളരിക്ക പച്ചടി. അപ്പോ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു വെള്ളരി എടുത്ത് കട്ട് ചെയ്യാം. ഞാനൊരു ചെറിയ കഷ്ണം കൊണ്ടാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോ ഒന്ന് നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ വെള്ളരിക്ക അതിന്റെ കുടലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കത് ചെറുതാക്കി കട്ട് ചെയ്യാം. അപ്പോ നാം വെള്ളരിക്കൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഈ ചെറിയ കഷ്ണങ്ങളാക്കിയ വെള്ളരിക്ക, തൈര്, കടുക്, തേങ്ങ, കറിവേപ്പില, പിന്നെ വട്ടൽമുളക്, അത് വറവിടാൻ വേണ്ടിയിട്ട് അതൊക്കെയാണ്. വളരെ എളുപ്പമാണ് പച്ചടി ഉണ്ടാക്കൽ. ഒരു സൈഡ് ഡിഷാണ്. നമുക്കത് മാത്രമായിട്ടൊരു ഊണ് കഴിക്കാൻ കഴിയില്ല. മറ്റൊരു കറി ഉണ്ടാകുമ്പോൾ നമ്മൾ സൈഡായിട്ട് കഴിക്കണം. എല്ലാ സദ്യകൾക്കും ഉണ്ടാകുന്നതാണ് പച്ചടി. അപ്പോൾ നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ ആരംഭിക്കാം. നമുക്ക് ആദ്യം പാത്രം അടുപ്പത്ത് വെക്കാം. ഇങ്ങനെ പാത്രം വെച്ച് അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വെള്ളരിക്ക കഷ്ണങ്ങൾ ഇടാം. കഴുകി വെച്ച വെള്ളരിക്ക കഷ്ണങ്ങൾ. അപ്പൊ നമ്മുടെ പച്ചടിയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർക്കാം. കുറച്ചല്ലേ ഉള്ളൂ, അപ്പൊ നമ്മൾ കുറച്ച് തൈര് ചേർക്കുന്നു. ഈ തൈര് ചിലര് തേങ്ങയിൽ കൂട്ടി അരയ്ക്കാറുണ്ട്. ഞാന് നേരിട്ട് തൈര് ചേർക്കാം. ഇനി തൈര് ചേർത്ത് തൈരൊന്ന് പറ്റട്ടെ. ഓക്കെ, ഇപ്പോ തൈര് ചേർത്തിട്ട് തൈര് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് തേങ്ങയും കടുകും നാളികേരവും കടുകും കൂടി ചേർത്ത് അരച്ചതാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത്. ഓർക്കുക, പച്ചടിക്ക് പ്രധാനം കടുക് നാളികേരവും കൂടി ചേർത്ത് അരയ്ക്കുന്നതാണ്. നമുക്ക് അത് ഇതിലേക്ക് ചേർക്കാം. ഇതാണ് നാളികേരവും കടുകും കൂടി ചേർത്ത് അരച്ചത്. അത് ഞാൻ അതിലേക്ക് ചേർക്കുക. കടുകിന്റെ മണം പൊന്തി വരുന്നുണ്ട്. ഇനി ഒന്ന് ചൂടായാൽ മതിയാവും. തേങ്ങ കാളനിലേക്കുള്ളത് പോലെ അരയണ്ട, എന്നാൽ അവിയലിലേക്കുള്ളത് പോലെ ചതഞ്ഞാലും പോരാ. അതാണ് അതിൻ്റെ ഒരു പാകം. നമുക്കത് വാങ്ങാം. അപ്പോ പച്ചടി നമ്മൾ വാങ്ങിവെച്ചു. ഇനി നമുക്കതിലേക്ക് വറവിടാം. കടുകും അറ്റൽമുളകും ചേർത്ത് ഇതിലേക്ക് വറവില്ല വെളിച്ചെണ്ണയിൽ. അപ്പോൾ പച്ചടി ഫിനിഷ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ പച്ചടി വറവിടാൻ പോകുന്നു. വെളിച്ചെണ്ണ മുളക് കറിവേപ്പില അതിലേക്ക് ചേർക്കാം.
പച്ചടിയുടെ പണി മുഴുവനായി ഓക്കെ അപ്പോ നമ്മുടെ പച്ചടി റെഡിയായി നമുക്കൊന്ന് രുചിച്ചു നോക്കാം സൂപ്പർ എല്ലാവരും ട്രൈ ചെയ്യുക അതോടൊപ്പം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ഒന്ന് ഞെക്കുക നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റ് കാഴ്ചകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം